ഹായ് ഫ്രണ്ട്സ്, ബയോകെമിഫിയന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു എയറോസോൾ ക്യാൻ ആണ്. അപ്പൊ ഈ ഒരു എയറോസോൾ ക്യാൻ എന്തിനാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മുമ്പത്തെ ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് ചുരുങ്ങിയ ചെലവില് ബൈക്കിന്റെ ചെയിനൊക്കെ ലൂബ് ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് പോയി കാണാം. അതിൽ നമ്മൾ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രഷ് ഉപയോഗിച്ച് ഓയില് ചെയിൻമേ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് ചെയ്തത്. അപ്പൊ അതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്യാൻ ഉപയോഗിച്ച് ഇപ്പൊ ഒരു സ്പ്രേ രൂപത്തിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം, അങ്ങനെ ഒരു ക്യാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഒരു ഐറ്റം മുമ്പ് പരീക്ഷിച്ചിട്ടില്ല, ഇത് ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ്. അപ്പൊ നമുക്കിത് വിജയിക്കില്ല എന്ന് നേരെ കണ്ടറിയാം. അപ്പൊ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതുപോലെ ഒരു ക്യാൻ, ഇത് ഒരു ചെയിൻ ലൂബർ ക്യാൻ ആണ്, ഇങ്ങനത്തെ ഒരു പഴയൊരു ക്യാൻ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് അരാൾഡേറ്റിന്റെ ഒരു സെറ്റ്, പിന്നെ നമുക്ക് MCയുടെ ആവശ്യമുണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സൈക്കിളിന്റെ വാൽട്യൂബാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്യൂബ് നമുക്ക് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പൊ നമുക്കിതൊന്നും ജസ്റ്റ് ഒരു കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ചുറ്റുമുള്ള ഈ ഒരു റബ്ബറിന്റെ ഐറ്റൊക്കെ വെട്ടി ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ക്യാൻ ഉണ്ടല്ലോ, അതിന്റെ സൈഡിൽ ഇവിടെ നമ്മളായിട്ട് ഒരു ഡ്രില്ല് കൊണ്ട് നമ്മളൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ട്യൂബ് ഇറക്കി വെക്കലാണ് അടുത്ത പണി. ഇതുപോലെ നമുക്ക് സൈഡ് ചേർച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ ഇത് നമ്മളൊന്ന് ഫിക്സ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ MCയിലാണ് ഉപയോഗിക്കണേ ഇതൊന്ന് ഒട്ടിച്ചു വെക്കാനായിട്ട്. അപ്പൊ നമുക്ക് MCയിലൊന്ന് മിക്സ് ചെയ്യാം. MCയിൽ മിക്സ് ചെയ്യുമ്പോൾ ഈ റെസിൻ ബേസിൽ നിന്നും കുറച്ചെടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ്നറിൽ നിന്നും കുറച്ചെടുക്കുക. അത് ഈക്വൽ എമൗണ്ട് ആവുകയാണെങ്കിലാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഈ ഒരു MCയിലെ പ്രോപ്പർട്ടി നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച MCയിൽ ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിന് ചുറ്റും ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് ചുറ്റും ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ഹോള് പോലും ഇതിൽ വരാൻ പാടില്ല. അതുപോലെ നമ്മൾ ഇതിന് ചുറ്റും തേച്ച് പിടിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിലേക്ക് നമ്മൾ എയർ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എയർ അടിക്കുമ്പോൾ ആ ഒരു ലീക്ക് ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വേറെ ലീക്കും കാര്യങ്ങളും ഇല്ലാണ്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാപ്പ് നമുക്ക് തിരിച്ചു വീട്ടുകാരുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് MCയിൽ ആവാണ്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഇവിടെ കുറച്ചായിട്ടുണ്ട്, ഇനി അത് തുടച്ചെടുക്കണം. അപ്പൊ ഇതൊന്ന് സെറ്റ് ആ വേണ്ടി ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇവിടെ MCയിലൊക്കെ നന്നായിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒന്ന് അറയ്ക്കാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സെയിം ഓയിൽ തന്നെയാണ് മാക്സ് പെയറലിന്റെ ഈ ഒരു ഓയിൽ, ഭാരത് പെട്രോളി ഇതിന്റെ മാക്സ് പെയറൽ എന്ന ഈ ഓയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കണത്. അപ്പൊ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പറത്തിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സിറഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പോകണം. അപ്പൊ ആദ്യം ഇതിന്റെ ഈ ഒരു ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കാം. അതിനുശേഷം സിറഞ്ചിലേക്ക് നമുക്ക് പയ്യെ ഓയില് വലിച്ചെടുക്കാം. ഈ ഓയില് നമുക്ക് നേരെ ഇതിലേക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ഏകദേശം നമുക്ക് ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാം, തിരിച്ച് ഇതിലേക്ക് നിറയ്ക്കാം. അപ്പോൾ ഓയിൽ ഇതേ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നല്ല ടൈറ്റിൽ തന്നെ ഇത് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു എയർ പമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് എയർ അടിച്ച് കയറ്റാൻ പോണേ. അപ്പോൾ എന്തോരത്തോളം വിജയിക്കുന്നു എനിക്കറിയില്ല, ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു ചെറിയൊരു പേടിയുണ്ട്, നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് എയർ അടിക്കാം ഗൈസ്. എയർ കയറണൊക്കെ ഉണ്ട്,
അത്യാവശ്യം ടൈറ്റ് ആയി തുടങ്ങി ഇപ്പൊ തന്നെ. എന്നാലും ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കും ഗൈസ്. ഇത്ര പറ്റണുള്ളൂ ഗൈസ്, ഇനി അടിച്ച് ചിലപ്പോ പൊട്ടിത്തെറിക്കായിരിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇപ്പൊ ഇത്രത്തോളം ഏറടിച്ചപ്പോ തന്നെ ഈ സാധനം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറക്കാം. എന്റെ അമ്മേ, ഇനി നമുക്ക് ഈ സാധനം ഒന്ന് വർക്ക് ചെയ്യോ വർക്ക് ചെയ്യില്ലേന്ന് ഇപ്പൊ കാണാൻ കഴിച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ മോഡലിൽ ഈ ചെറിയൊരു ട്യൂബ് ക്യാപ്പ് തുറന്നതിന് ശേഷം ഇതിലിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ സാധനം ഇപ്പൊ റെഡി ആവോ റെഡി ആവില്ലെന്ന് ഇപ്പൊ അറിയാൻ കഴിച്ചു. നമ്മളിത് പ്രസ് ചെയ്ത് നോക്കാണ്. അപ്പോ ഞെക്കിട്ട് സാധനം തുള്ളി തുള്ളിയിട്ട് വരണുള്ളൂ, ശരിയായിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നേരെ അടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടാമത് നേരെ അടിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് കുലുക്കി നോക്കാം, വരോ നോക്കാം. ഓ, ഇപ്പോഴും വരുന്നില്ല പണിപാളി. അപ്പൊ അങ്ങനെ നമ്മുടെ പരീക്ഷണം ഇവിടെ അതിഗംഭീരമായിട്ട് തന്നെ ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. എന്നാലും ഞാൻ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത് എങ്ങനെ ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് ഞാൻ ഒന്നുകൂടി പരിശ്രമിച്ച് നോക്കണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമെങ്കിൽ അത് നേരെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്, എന്നാലും ഇപ്പം എന്താ ചെയ്യുക, പെട്ടുപോയില്ലേ. അപ്പോൾ ഇത്ര നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് ഓക്കെ ക്ഷമിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് കാണുന്നതായിരിക്കും. ബൈ.